അടുത്തിടെ വിവാഹിതരായവരിൽ ഏറ്റവും ക്യൂട്ട് കപ്പിളാണ് മാളവിക കൃഷ്ണദാസും തേജസ് ജ്യോതിയും. നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധേയരായവരാണ് ഇരുവരും. കുറച്ചു ദിവസം മുൻപാണ് 5 മാസത്തെ കപ്പൽ ജീവിതത്തിന് ശേഷം തേജസ് തിരികെ മാളവികയുടെ അടുത്തേക്ക് എത്തിയത്. വിവാഹത്തിന് ശേഷം ആദ്യമായി നാട്ടിലേക്കുള്ള മടങ്ങി വരവായിരുന്നു തേജസിൻ്റേത്. എന്നതുകൊണ്ട് തന്നെ ഗംഭീര വരവേൽപ്പായിരുന്നു മാളവിക തേജസിന് ഒരുക്കിയിരുന്നത്. പൂക്കൾ നിറച്ച ബൊക്കയുമെല്ലാമായാണ് മാളവിക ഭർത്താവ് തേജസിനെ വരവേൽക്കാൻ എയർപോർട്ടിലേക്ക് ചെന്നത്. മാളവികയുടെ അമ്മയുമെല്ലാം ഒപ്പമുണ്ടായിരുന്നു. ഇപ്പോഴതാ തേജസിന് കിഡിലൻ സർപ്രൈസ് ട്രീറ്റ് നൽകിയിരിക്കുകയാണ് മാളവിക. തേജസിന്റെ പിറന്നാൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തായിരുന്നതിനാൽ ആഘോഷിക്കാൻ പറ്റിയിരുന്നില്ല. അതിന്റെ പരിഹാരം എന്നോണവും തേജസിന്റെ ജോലിയിൽ പ്രൊമോഷൻ ലഭിച്ചത് സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗവുമായിട്ടായിരുന്നു മാളവിക വർക്കല ബീച്ചിനോട് ചേർന്നുള്ള റിസോർട്ടിൽ ഗംഭീര കാൻഡിൽ ലൈറ്റ് ഡിന്നർ, കേക്ക് കട്ടിങ്ങും സ്റ്റേയുമെല്ലാം ഒരുക്കിയത്. വർക്കല ബീച്ചിലേക്കാണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ 5 മാസം കടൽ കണ്ട് ദുരിതം അനുഭവിച്ചവന് കടൽ കാണിച്ചാണോ സർപ്രൈസ് നൽകുന്നത് എന്നാണ് തമാശയായി തേജസ് മാളവികയോട് ചോദിച്ചത്. ഇടയിൽ മാളവികയുടെ അമ്മയും ഇരുവരുമായി ഫോണിൽ സംസാരിക്കുന്നതും മാളവിക പങ്കുവച്ച പുത്തൻ വ്ലോഗിൽ കാണാം. നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് മാളവികയുടെ അമ്മ പറഞ്ഞത്. മാളവികയ്ക്ക് ഇത്തരം സർപ്രൈസുകളൊക്കെ നൽകുന്നത് വലിയ കാര്യമാണെന്ന് അമ്മ പറയുന്നത് വീഡിയോയിൽ കേൾക്കാം. ഇടയ്ക്കൊക്കെ സർപ്രൈസ് അല്ലേ എന്ന് തമാശയായി പറയുകയും മാളവികയെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട് തേജസ്. എങ്കിലും മാളവിക കാണാതെ തേജസ് പ്രിയതമയുടെ കൊച്ചു സർപ്രൈസ് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഇന്റർനാഷണൽ യാത്രകൾ പോകാറുള്ളതിനാൽ തേജസിനിത് വലിയ കാര്യമായിരിക്കില്ല. മാളവിനിതെല്ലാം വലിയ കാര്യമാണ്. എങ്കിലും മാളവികയെ സന്തോഷിപ്പിക്കാൻ തേജസ് ശ്രമിക്കുന്നുമുണ്ട്. രണ്ടുപേരും ജീവിത പങ്കാളികൾ എന്നതിലുപരി നല്ല സുഹൃത്തുക്കളാണെന്ന് വ്യക്തമാണ്. ഈ അണ്ടർസ്റ്റാൻഡിംഗ് തന്നെയാണ് ഇവരുടെ ജീവിതത്തിൻ്റെ ഭംഗി. ആദ്യം മുതൽ അവസാനം വരെ ഒരു ചിരിയോടെ കണ്ടു തീർത്തു എന്നൊക്കെയാണ് അതിൽ വരുന്ന കമൻറ്റുകൾ.